നഴ്സുമാർ തിങ്കളാഴ്ച കോടതിയെ സമീപിക്കും. തീരുമാനം യു എൻ എ യോഗത്തിൽ തങ്ങളുടെ ഭാഗം കേൾക്കണമെന്ന ആവശ്യം. സമരസമിതി മാറ്റാനൊരുങ്ങി നഴ്സുമാർ. നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിന്റെ മാനേജർ അപ്പുണ്ണി പ്രതിയാകും. ഗൂഢാലോചനയിൽ അപ്പുണ്ണി ഉൾപ്പെട്ടതിന് തെളിവുണ്ടെന്ന് പോലീസ്. കേസിൽ നാദിർഷയെ നാളെ ചോദ്യം ചെയ്യും. നടിയെ ആക്രമിച്ച കേസിൽ അറസ്റ്റിലായ നടൻ ദിലീപിന്റെ ജാമ്യാപേക്ഷയിൽ വിധി ഇന്ന്. കേസ് പരിഗണിക്കുന്നത് അങ്കമാലി മജിസ്ട്രേറ്റ് കോടതിയിൽ. ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് ദിലീപിനെ കോടതിയിൽ ഹാജരാക്കും. കാശ്മീർ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി മെഹബൂബ മുഫ്തിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗും കൂടിക്കാഴ്ച നടത്തി. കാശ്മീർ താഴ്വരയിൽ തുടരുന്ന സംഭവ വികാസങ്ങളെക്കുറിച്ചാണ് ഇരുവരും ചർച്ച നടത്തിയതെന്ന് റിപ്പോർട്ട്. ട്രംപ് ഭരണകൂടത്തിന് വീണ്ടും തിരിച്ചടി. 6 മുസ്ലിം രാജ്യങ്ങൾക്ക് യാത്രാവിലക്ക് ഏർപ്പെടുത്തിക്കൊണ്ട് പുറപ്പെടുവിച്ച ഉത്തരവിലെ ഏതാനും നിബന്ധനകൾ ഹവായ് കോടതി റദ്ദാക്കി. എന്നാൽ സുപ്രീംകോടതി ഉത്തരവിൽ പ്രാബല്യത്തിൽ കൊണ്ടുവന്ന യാത്രാവിലക്ക് യുഎസിൽ അടുത്ത ബന്ധുക്കളുള്ളവർക്ക് പ്രവേശനം അനുവദിച്ചിരുന്നു. കേരള ബ്ലാസ്റ്റേഴ്സ് ഇനി റെനെ മൂളൻസ്റ്റീൻ നയിക്കും. ഡച്ചുകാരനായ റെനെ 2 തവണയായി 13 വർഷക്കാലമാണ് യുണൈറ്റഡിനെ പരിശീലിപ്പിച്ചത്. യുണൈറ്റഡിന്റെ 3 പ്രീമിയർ ലീഗ് വിജയങ്ങളിലും 2008 ചാമ്പ്യൻസ് ലീഗ് ടൈറ്റിൽ നേട്ടത്തിലും നിർണായക പങ്കുവഹിച്ചാലാണ് 53-കാരനായ റെനെ.